हलो फ्रेंड्स केरला पेच्चिन्टे पुतियोर वीडियो लेके निंगक स्वागतम न्यान श्रीजित न्यान इन्दुवड़ परायिन्नद फिंजसकल वालर्तन्न वरक्क एंगेने वालरे ईसी आयट्टम चीप आयट्टम ब्रीडिंग बोक्सकल सेट्ट चेय्याम इल्लेंकिल ब्रीडिंग वेंडीट्टुल्ल अरेंज्मेंट एंगेने चेय्याम एन्नतिनेक्कुरिच्चाण न्यान चेय्युन्न मार्गंगलाण इतिलूडे निंगक्क परिचयप्पेडुत्तुन्नत वालरे सिंपिळाण वालरे कोस्ट कुरवायिट्ट चेय्यान पट्टुन्न कार्यंगलाण നിങ്ങൾ പലരും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും എങ്കിലും പുതുതായി വരുന്ന സുഹൃത്തുക്കൾക്ക് ഇതൊരു വലിയ ഹെൽപ്പ് ആയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തീർച്ചയായിട്ടും ഇതുവരെ ചെയ്യാത്ത സുഹൃത്തുക്കൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ബ്രീഡിംഗിന് നിങ്ങൾക്ക് വളരെ ചീപ്പ് ആയിട്ട് കിട്ടുന്ന കുറച്ച് സാധനങ്ങളാണ് ഞാൻ ഇന്ന് ഇവിടെ പരിചയപ്പെടുത്തുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കമൻ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ തരുന്നതാണ് ഇതൊരു സാധാ കാർഡ്ബോർഡ് ബോക്സ് ആണ് ഇത് കുറച്ച് നീളം ഉള്ള ലെങ്ത് ഉള്ള ഒരു ബോക്സ് ആണ് ഇത് നമുക്ക് ഫിഞ്ചിന് വേണ്ടിയിട്ട് ഒരു കേജ് ആയിട്ട് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് ഇത് ജസ്റ്റ് ചുമ്മാ ഓപ്പൺ ചെയ്യുക ഈ സൈഡും ഓപ്പൺ ചെയ്തതിനു ശേഷം ഇതിലെ ഒരു ബ്രൗൺ സ്റ്റിക്കർ കൊണ്ട് ഒട്ടിച്ചു വെക്കുക ഈ ഒട്ടിച്ചു വെച്ച അതേ ബോക്സ് തന്നെ ഇതേപോലെ നമുക്ക് നമ്മുടെ കേജിനകത്ത് ഹോൾഡ് ചെയ്യുകയോ ഇല്ലെങ്കിൽ ഒരു ഇരുമ്പ് വയർ മെഷ് കൊണ്ട് കെട്ടി വെക്കുകയോ ചെയ്താൽ മതി സിമ്പിൾ ആയിട്ട് ഇത് ഉപയോഗിക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഇതേപോലെ ക്ലോസ് ചെയ്യുക ഇതേപോലെ ക്ലോസ് ചെയ്തതിനു ശേഷം ഇതിൽ ഒരു സ്റ്റിക്കർ ഒട്ടിച്ച് ഫുൾ കവർ ചെയ്തതിനു ശേഷം ഒരു സൈഡ് മാത്രം ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതി വളരെ സിമ്പിൾ ആയിട്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് നോർമൽ ഫിഞ്ചസ് ജാവ ഫിഞ്ചസിന് കുറച്ചുകൂടി വലുത് വെച്ച് കൊടുക്കണം അങ്ങനെയുള്ള എല്ലാ ഫിഞ്ച് വെറൈറ്റീസിനും നമുക്ക് കാർഡ്ബോർഡ് കൊണ്ട് ബോക്സ് ഉണ്ടാക്കി ഇല്ലെങ്കിൽ കാർഡ്ബോർഡ് ബോക്സുകൾ ആവശ്യം പോലെ വാങ്ങിക്കാൻ കിട്ടും ഇലക്ട്രിക്കൽ ഷോപ്പുകളിൽ കൂടുതൽ ഇതേണക്കത്തെ ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും പ്ലംബിംഗ് ഐറ്റംസ് വിൽക്കുന്ന ഷോപ്പുകളിലെല്ലാം ഇതേപോലുള്ള ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടും കാർഡ്ബോർഡിന്റെ ബോക്സുകൾ സിമ്പിൾ ആയിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നതേ ഉള്ളൂ വളരെ ചീപ്പാണ് അവരെടുത്ത് കളഞ്ഞേക്കുന്നതായിരിക്കും ഒരു രൂപ പോലും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടില്ല കാർഡ്ബോർഡ് ബോക്സ് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റില്ല വെള്ളവും അതിൻ്റെ കാഷ്ടവും ഒക്കെ വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകും എങ്കിലും കുഴപ്പമില്ല നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് അതേപോലെ തന്നെ ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഫ്രീഡ് ആയതിനു ശേഷം കാർഡ്ബോർഡ് ബോക്സ് ആണെങ്കിൽ എടുത്ത് കത്തിച്ച് കളയാൻ പറ്റും പുതുതായിട്ടുള്ള കാർഡ്ബോർഡ് ബോക്സ് വാങ്ങിച്ച് അതേ കണക്ക് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ ഉള്ള ഒരു അഡ്വാൻറ്റേജ് പഴയ വേസ്റ്റ് ഇരുന്ന് ഉണ്ടാകുന്ന ഇൻഫെക്ഷനുകളിൽ നിന്നെല്ലാം ബേഡ്സിൻ്റെ കുട്ടികളെ രക്ഷിക്കാൻ പറ്റും മറ്റൊരു മാർഗമാണ് ഇത് ചിരട്ട പ്ലാസ്റ്റിക് ചിരട്ടയാണ് ഇത് 1.5 രൂപ 2 രൂപ മുതൽ നല്ല ഒറിജിനൽ ചിരട്ടയായിട്ടുള്ളത് വാങ്ങിക്കാൻ കിട്ടും ഇത് പ്ലാസ്റ്റിക്കിൻ്റെയാണ് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതിനകത്ത് ഇത് 1.5 രൂപയുടെ ചിരട്ടയാണ് കുറച്ച് ബൾക്ക് ക്വാണ്ടിറ്റി ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലും കുറച്ച് തരാനുള്ള ചാൻസ് ഉണ്ട് ഞാനിത് ഒരു 10 എണ്ണം എടുത്തപ്പോൾ 1.5 രൂപയ്ക്കാണ് തന്നത് ഞാൻ ഇതേപോലുള്ള ചിരട്ടകളാണ് പ്ലാസ്റ്റിക് ചിരട്ടകളാണ് ഗോൾഡിയൻ ഫിഞ്ചസിനെ വരെ ബ്രീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ആക്രി വ്യാപാരം നടത്തുന്ന കടകളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇതേണക്കത്തുള്ള പെയിൻറ് കപ്പുകൾ വാങ്ങിക്കാൻ കിട്ടും ഇത് പെയിൻറിൻ്റെ യൂസ് ചെയ്ത് കഴിഞ്ഞ കപ്പുകളാണ് ഇല്ലെങ്കിൽ പെയിന്റ് ചെയ്യുന്ന ഏതെങ്കിലും വീട്ടിൽ നിങ്ങൾ പോയിട്ട് ഇതേപോലുള്ള കപ്പുകൾ അവിടെ നിന്ന് എടുക്കാൻ പറ്റും ഇരുമ്പിന്റെ പാട്ടകളാണെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം അത് ഒരു സൈഡ് ചരിച്ചു വേണമെങ്കിലും വെക്കാം ഇല്ലെങ്കിൽ ഇതേ കണക്ക് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലും വെച്ച് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ബേഡ്സിന് ബ്രീഡ് ചെയ്യുന്നതിനുള്ള ബോക്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ഇത് 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ആക്രി കടകളിൽ ആക്രി വ്യാപാരം നടത്തുന്ന കടകളിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ് മറ്റൊരു ഐറ്റമാണ് നമ്മുടെ സാധാരണ വാട്ടർ എടുക്കുന്ന കപ്പുകൾ വാട്ടർ എടുക്കാൻ ഉപയോഗിക്കുന്ന കപ്പുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഈ കപ്പുകൾ 20 രൂപ മുതൽ 25-30 രൂപ വിലയുള്ളതാണ് ഈ കപ്പുകളും ഫിഞ്ചസിൻ്റെ ബ്രീഡിംഗ് ബോക്സുകളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇപ്പോൾ ഈ കാണിച്ചതല്ലാതെ നമുക്ക് ഇതേ പോലെ പ്ലാസ്റ്റിക്കിലുള്ള കുറച്ച് ഐറ്റംസ് കൂടി ഞാൻ പറയാം അതെൻ്റെ ഈ സാമ്പിൾ എടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഞാൻ സാമ്പിൾ കാണിക്കാത്തത് വാൾ ഗാർഡൻസ് ഒക്കെ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു ചെറിയ കപ്പ് പോലുള്ള പൂക്കളും ചെടികളും വിൽക്കുന്ന ഗാർഡൻസിലൊക്കെ പോയി തിരക്കാൻ നിങ്ങൾക്ക് ആ പ്ലാസ്റ്റിക്കിൻ്റെ കപ്പ് കിട്ടും ഏകദേശം 20-25 രൂപയ്ക്കകത്തുള്ള കപ്പുകളാണ് അതെല്ലാം ഇപ്പം ഞാൻ പറഞ്ഞ കുറച്ച് ബ്രീഡിംഗ് ബോക്സുകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ തീർച്ചയായിട്ടും നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു